نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. بهمن الآية ستي بشواسي غلي ستي بشواسي غلي അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, ഇഖ്ലാസോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വാരി വിതറിക്കൊണ്ട് വിശ്വാസികളിലേക്ക് കടന്നു വന്ന പരിശുദ്ധ റമദാൻ അതിവേഗം നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റബ്ബുമായുള്ള ബന്ധം നന്നാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും വിശുദ്ധ റമദാനിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പോൾ റബ്ബുമായുള്ള ബന്ധം ശക്തമായാലേ ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സ്വീകരിച്ചാലേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കുറേ പാവപ്പെട്ട മനുഷ്യന്മാർ കടന്നു വന്ന് ഒരു പരാതി ഉന്നയിച്ചു. അവരുടെ പരാതി, റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ നോമ്പനുഷ്ഠിക്കുന്നു, എന്നാൽ അവർ പല ആളുകളും സാമ്പത്തികമായി കഴിവുള്ളവരാണ്, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, അവർ
ധനത്തിൽ വിശാലതയുള്ളവരാണ്, അതുകൊണ്ട് സക്കാത്ത് നൽകുന്നു, അതുകൊണ്ട് കൂലിയൊക്കെ അവർ കൊണ്ടുപോയി റസൂലേ, പ്രതിഫലമൊക്കെ അവർ കൊണ്ടുപോയി റസൂലേ എന്ന് പരാതി പറയുകയാണ് പാവപ്പെട്ട സഹാബികൾ. ആ സമയത്ത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യവും ചൊല്ലുക. ഈ സാധുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേട്ടു, അവർ അത് ചൊല്ലാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പണക്കാരായ ആളുകളും അത് ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും പരാതി വന്നു, റസൂലെ അവരും അത് ചൊല്ലാൻ തുടങ്ങിയല്ലോ, അവരും അത് ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാവപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ, ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഫളലാണ് സമ്പത്ത്. അപ്പോൾ ആ സമ്പത്ത്, ഫളലാകുന്ന സമ്പത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സമ്പത്തിനെ കുറിച്ച് ഫളൽ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ മാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വിശുദ്ധ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം കേൾക്കുന്നവരാണ്, നമസ്കാരത്തെക്കുറിച്ച് നാം കേൾക്കുന്നവരാണ്, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കേൾക്കുന്നവരാണ്, ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ പല ആളുകളും അധികം സംസാരിക്കാറില്ലാത്തൊരു വിഷയമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന വിഷയം ആരും സംസാരിക്കാറില്ല. എന്നാൽ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെക്കുറിച്ച് എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഏകദേശം 83 സ്ഥലങ്ങളിൽ, 83 സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞ ഒരു നിർബന്ധ കർമ്മമാണ് സക്കാത്ത്. മഹാനായ സയ്യിദുൽ മുഫസ്സിർ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, സലാസു ആയാത്തിൻ മഖറൂന ബി സലാസ്, അതായത് 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്പരം കോർത്തിണക്കിയിട്ട് ഇറക്കിയിട്ടുള്ളത്, പരസ്പരം കോർത്തിണക്കിയിട്ട്. എന്നിട്ടോ അദ്ദേഹം പറയാ, ലാ തഖബലു മിൻഹാ വാഹിദത്തുൻ ബിഗൈരി ഖരീനതിഹാ, അതുകൊണ്ട് തന്നെ ആ കൂട്ടി ഇണക്കപ്പെട്ട ആയത്തുകളിൽ ഒന്ന് ചെയ്യണമെങ്കിൽ, ഒന്ന് സ്വീകരിക്കണമെങ്കിൽ മറ്റൊന്നും ചെയ്തേ മതിയാവുന്ന. ഏതാണ് ആയത്തുകൾ? ഒന്ന്, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പോരാ അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാ, ഫമൻ അതാ അല്ലാഹ വലം യുത്തിഉ റസൂൽ ലം യുഖബൽ മിൻഹു, ഗൗരവമുള്ളതാണ്, ഒരാൾ കൃത്യമായി അള്ളാഹുവിനെ അനുസരിക്കുന്നു പക്ഷേ വലം യുത്തിഉ റസൂൽ പ്രവാചകനെ അനുസരിക്കുന്നില്ല എങ്കിൽ ലം യുഖബൽ മിൻഹു, ആ അനുസരണം പടച്ച റബ്ബിന് ആവശ്യമില്ല. അസ്തഗ്ഫിറുല്ലാ. രണ്ടാമത്തെ ആയത്ത്, അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, ഒരാൾ കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നു പക്ഷേ ഫലം യുസക്കി വലം യുസക്കി, അവൻ സക്കാത്ത് നൽകുന്നില്ല. അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, അതോടൊപ്പം തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് ചേർത്ത് പറഞ്ഞു. എന്നാലോ ഒരാൾ കൃത്യമായി ഫമൻ സ്വല്ലാ വലം യുസക്കി, കൃത്യമായി നമസ്കരിക്കുന്നു പക്ഷേ വലം യുസക്കി, അവൻ സക്കാത്തിന്റെ വിഷയത്തിൽ പുറകിലാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഗൗരവമുള്ളതാണ് വിഷയം. ലം യുഖബൽ മിൻഹു, ആ നമസ്കാരം അവൻ എത്ര വർഷം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ കുമ്പിട്ടുവോ ആ നമസ്കാരം ലം യുഖബൽ മിൻഹു, സ്വീകരിക്കൂല അല്ലാഹ്. ചിന്തിച്ചു നോക്കണം. പിന്നെയോ, അനിഷ്കുർലി വലി വാലിദൈക്ക്, മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ ആയത്ത്, അനിഷ്കുർലി വലി വാലിദൈക്ക്, നീ എനിക്ക് നന്ദി ചെയ്യണം, പോരാ വലി വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയാ, ഫമൻ ശക്കറല്ലാ വലം യഷ്കുർ ലിവാലിദൈ, ഒരാൾ കൃത്യമായി പടച്ച റബ്ബിന് ശുക്ർ ചെയ്യുന്നു, നന്ദി ചെയ്യുന്നു പക്ഷേ വലം യഷ്കുർ ലിവാലിദൈ, അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നില്ല.
എങ്കിൽ എന്ത് സംഭവിക്കും? വലം യുഖ്ബൽ മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ താങ്ക്സ്, ആ ശുക്ർ, ആ നന്ദി പടച്ച റബ്ബിന് ആവശ്യമില്ല. സഹോദരങ്ങളെ, ഗൗരവമുള്ളതാണ് വിഷയം, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാല് എന്ന് ഈ സമ്പത്തിന് പറഞ്ഞിട്ടുണ്ട്. മാല് എന്താ മാല് എന്ന് പറഞ്ഞാൽ? മാല് എന്ന് പറഞ്ഞാൽ അതിൽ അറബിയിൽ അർത്ഥം ചായുന്നത് എന്നാണ്. ചായും. സമ്പത്ത് കണ്ടാൽ പണക്കാരനാവട്ടെ, പണിക്കാരനാവട്ടെ, പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, എല്ലാവരും ചായും, ചായും. പക്ഷേ ആ ചായുന്ന സാധനം ആരുടേതാ? അൽ മാലു മാലുള്ളാഹ്, അല്ലാഹുവിൻ്റെതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച മറ്റൊരു ഒരു പദമാണ് ഖൈർ. സമ്പത്തിന് ഖൈർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ സമ്പത്തിനോട് അമിതമായ പ്രേമമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. എന്നാൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് സമ്പത്ത് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, അതിന് ഒരു ലിമിറ്റില്ല. സമ്പാദിക്കാൻ ഇസ്ലാം ഇത്രയേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് ലിമിറ്റ് വെച്ചിട്ടില്ല, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ സമ്പാദിക്കുന്നത് രണ്ട് രൂപത്തിലായിരിക്കണം. ഒന്ന്, സമ്പാദിക്കുന്നത് തൊയ്യിബായിരിക്കണം, നല്ലതായിരിക്കണം. അതാണ് മഹശറയിൽ എല്ലാത്തിനും ഒരൊറ്റ ചോദ്യമുള്ളത്, ഒരു ചോദ്യം. പക്ഷെ സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യം. മിൻ ഐനക്തസബഹു വഫീമാ അൻഫഖഹു, രണ്ടേ രണ്ട് ചോദ്യം. മറ്റുള്ളതിനൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യം ചോദിക്കും. മിൻ ഐനക്തസബഹു, നീ എവിടെ നിന്ന് സമ്പാദിച്ചു? പോരാ, വഫീമാ അൻഫഖഹു, ആ സമ്പാദിച്ചത് നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. കൃത്യമായി ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ സമ്പത്തിലുള്ള ഈ സകാത്ത് നാം അത് കൊടുത്തേ മതിയാവും. നോക്കൂ, നിങ്ങൾ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമേതാ? ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ഏകദേശം ചില കണക്കുകൾ പറയുന്നത് ഓരോ ദിവസവും 25,000 ആളുകൾ, മനുഷ്യന്മാർ പട്ടിണി മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാ കണക്ക്. 25,000 ഓരോ ദിവസവും. മാത്രമല്ല, ആ 25,000 ഏകദേശം 10,000 കുട്ടികളാണ് അത്ര മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പട്ടിണി മൂലം. ഇസ്ലാമിക ശരീഅത്ത് വളരെ കൃത്യമായി ഇതിനൊരു മാർഗനിർദ്ദേശം, അതാണ് സക്കാത്ത്. പക്ഷേ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ പല ആളുകളുടെ മനസ്സിലുള്ളത് അത് ചക്കാത്താണെന്നാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലെ 27-ാം രാവിൽ പണക്കാരന്റെ പടിപ്പുരക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന പാവങ്ങളുടെ നീണ്ട നിരയാണ് സക്കാത്ത് എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ആരുടെയും ഔദാര്യമല്ല, ആരുടെയും മോശാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ചു നോക്കൂ, പടച്ച റബ്ബ് സക്കാത്ത് നൽകാൻ ആരോടാ പറഞ്ഞത്? നമ്മുടെ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കാനല്ല. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മളാരും ഇവിടെ വന്നത് വീർത്ത കീശയുമായിട്ടല്ല, ആണോ, പണസഞ്ചിയുമായിട്ടല്ല. മറിച്ച് ഈ നമ്മളാരും ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളാരും വലിയ സംഖ്യ ബാലൻസുമായിട്ടല്ല, നിറഞ്ഞ കീശയുമായിട്ടല്ല, അതുപോലെ തന്നെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും വലിയ ബിൽഡിങ്ങിൻ്റെയും ആധാരവുമായല്ല. അപ്പോൾ മറിച്ച് മനസ്സിലാക്കുക സഹോദരങ്ങളെ, ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇല്ല, മരണപ്പെടുമ്പോഴും നമ്മുടെ കൂടെ ഇല്ല. പിന്നെ ഇതാരുടേതാ? പിന്നെ ഈ സമ്പത്ത് ആരുടേതാ? അല്ലാഹുവിന്റെ വാചകം അൽ മാലുള്ള, അൽ മാലു മാലുള്ള, സമ്പത്ത് മുഴുവൻ റബ്ബിൻ്റെതാണ്, റബ്ബിൻ്റെതാണ് സമ്പത്ത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചതാ, റബ്ബിൻ്റെ സമ്പത്ത് നമ്മെ ഏൽപ്പിച്ചു. എന്തിനേൽപ്പിച്ചു? ക്രയവിക്രയം ചെയ്യാൻ ഏൽപ്പിച്ചു. അത് പാവങ്ങളപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശം നൽകാൻ ഏൽപ്പിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വ തുസക്കിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലയോ മുഹമ്മദ് നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് സദഖ എടുക്കണം, വാങ്ങണമെന്നല്ല, ഖുദ് എടുക്കണം, തരാത്ത ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങണം എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്തിനാണത്? തുതഹിറുഹും വ തുസക്കിഹിം, എന്തിനെടുക്കണം? അവരെ ശുദ്ധീകരിക്കാൻ, അവരെ നന്നാക്കാൻ. സഹോദരങ്ങളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, ഞാനും നിങ്ങളും മനസ്സിലാക്കുക. എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? എൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കണം, പോരാ, എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കണം. ഒരുപാട് മാലിന്യങ്ങൾ പേറിയാണ് എൻ്റെ മനസ്സ്
സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനസ്സ് ശുദ്ധീകരണം ആവശ്യമാണ്. ഒറ്റ വഴിയുള്ളൂ, സക്കാത്ത് കൊടുക്കുക. മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് നമസ്കാരം പോലെ നിർബന്ധമാണ്. അഖീമുസ്സലാത്ത വാതുസ്സക്കാ എന്ന് പഠിപ്പിക്കുന്ന തത്വം അതാണ്. നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തേ മതിയാവൂ. എങ്കിൽ നിങ്ങളുടെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും സക്കാത്ത് നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ പടച്ചറബിന് ആവശ്യമില്ല നമസ്കാരം. അതുകൊണ്ട് സഹോദരങ്ങൾ ചിന്തിക്കുക, മൂന്നാമത്തെ വിഷയം, അസ്സകാത്തു ശിആറു അഹ്ലുൽ ഈമാൻ, വിശ്വാസത്തിന്റെ അടയാളമാണ് സക്കാത്ത്. മുഅ്മിനാണെന്ന് പറയാൻ സക്കാത്ത് കൊടുത്തേ മതിയാവൂ. ആ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് കലിമത്തു ഷഹാദ ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞല്ലോ, അല്ലദീന യുഖീമൂന സ്വലാ വയൂതൂന സകാ വഹും ബിൽ ആഖിറതി മുഹ്ഖിനൂൻ. ആരാണ് മുഅ്മിനീങ്ങൾ? അവർ അല്ലാഹു പടച്ചറബ് പറഞ്ഞ നമസ്കാരം അല്ലദീന യുഖീമൂന സ്വലാ നമസ്കാരത്തിൽ ഇഖാമത്തുള്ളവരാണ്, കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. റമദാൻ മാസത്തിൽ മാത്രം പള്ളിയിൽ പോകുന്നവരല്ല, റമദാൻ മാത്രം പ്രത്യേകമായ ഭക്തിയുള്ളവരല്ല, മറിച്ച് അവരുടെ നമസ്കാരത്തിൽ ഇഖാമത്തുള്ളവരാണ്, നിലനിർത്തുന്നവരാണ്. പോരാ, വയുഖീമൂന സ്വലാ അവർ, വയുതൂന സകാ അവർ സകാത്ത് നിർബന്ധമായി കൊടുക്കുന്നവരാണ്. പിന്നെയോ, വഹും ബിൽ ആഖിറതിഹും യൂഖിനൂൻ, ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്ന് ആ പരലോക ദിവസത്തെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അപ്പൊ മനസ്സിലാക്കുക സഹോദരങ്ങളെ, മുഅ്മിനാണോ? ഞാനും നിങ്ങളും മുഅ്മിനാണ് എന്ന് അവകാശപ്പെടണമെങ്കിൽ ഏതെങ്കിലും പേരിലറിയപ്പെട്ടാൽ കാര്യമില്ല. മനസ്സിലായോ? പിന്നെന്ത് ചെയ്യണം? നമ്മൾ സക്കാത്ത് കൊടുത്തേ മതിയാവൂ. നാലാമത്തെ വിഷയം, അസ്സകാത്തു സബബുൻ ലിൽ നജാതി മിനന്നാർ, സക്കാത്ത് നരകത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സബബാണ്, ഒരു കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കുറിച്ച് താക്കീത് നൽകി, ഫഅന്ദർതുകും നാറൻ ഫലല്ലാ ലാ യസ്ലാഹ ഇല്ല അൽഅഷ്ഖ അല്ലദീ കദബ വ തവല്ല വ സയജന്നബുഹൽ അത്ഖ അല്ലദീ യുതി മാലഹു യതസക്ക. അലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅന്ദർതുകും നാറൻ ഫലല്ലാ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തെ കുറിച്ച് നാം ഇതാ മുന്നറിയിപ്പ് നൽകുന്നു. ആരാണ് നരകത്തിൽ? ഏറ്റവും ദൗർഭാഗ്യവാന്മാർ മാത്രമാണ് ആ നരകത്തിൽ പ്രവേശിക്കുക. എന്നാൽ വസയുജന്നബുഹൽ അത്ഖാ, മുത്തഖീങ്ങളായ ആളുകൾ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. എന്താ കാരണം? അല്ലദീ യുതി മാലഹു യതസക്കാ, അവർ അവരുടെ ധനത്തിൽ നിന്ന്, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തു വീട്ടിയവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൽ സക്കാത്ത് കൊടുക്കാൻ ഞാനും നിങ്ങളും അവകാശികളാണെങ്കിൽ, അർഹതപ്പെട്ടവരാണെങ്കിൽ, അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അസ്സകാത്തു, അഞ്ചാമത്തെ വിഷയം, അസ്സകാത്തു സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് കാരണമാണ് സക്കാത്ത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇത്തഖു റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹറക്കും വഅദു സകാത്ത അംബാലിക്കും വഅതിഉ ദാ അംരിക്കും തദ്ഖുലു ജന്നത റബ്ബിക്കും. എന്താ പറഞ്ഞത്? സല്ലു സല്ലു, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. പോരാ, വസല്ലു ഖംസക്കും, അഞ്ച് നേരം നിങ്ങൾ നമസ്കരിക്കണം. പോരാ, പിന്നെ വസൂമു ശഹറക്കും, നിങ്ങളുടെ മാസങ്ങളിൽ അഥവാ പരിശുദ്ധ മാസങ്ങളിൽ നിങ്ങൾക്ക് നിർബന്ധമായ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണം. വഅദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വഅതിഉ ദാ അംരിക്കും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. എന്നാലോ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല അസ്സകാത്തു സബബും ലിൽ ഫൗസി വൽ അംൻ, ആറാമത്തെ വിഷയം അതാണ്. അതായത് ജീവിതത്തിലെ സുരക്ഷിതത്വത്തിന് സക്കാത്ത് കാരണമാണ്. ഇന്ന് മനുഷ്യൻ പേടിയിലാണ്, ബേജാറിലാണ്. പക്ഷേ ഈ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യന് പടച്ചറബ് പറയുന്നു, അവന് ഒരു നിർഭയത്വം, ഒരു അംന് കൊടുക്കുമെന്നാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിറ്റ്റൻ വഅലാനിയ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൻ്റെതാണ് വാക്ക്. രഹസ്യമായും പരസ്യമായും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം,
അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അജറുണ്ട്, പ്രതിഫലമുണ്ട്. പോരാ, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഭയമുണ്ടാവുകയില്ല, ഒരിക്കലും അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല. എന്നെ തൊടാൻ ആർക്കും സാധ്യമല്ല, എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന ഒരു ദൃഢബോധം അവനുണ്ടാവും. പക്ഷേ സഹോദരങ്ങളെ, ഇതാണെങ്കിലും പലർക്കും കൊടുക്കാൻ പേടിയാണ്. എത്ര സക്കാത്തിനെ കുറിച്ച് പറഞ്ഞാൽ കൊടുക്കാൻ ഭയങ്കര പേടിയാണ് അല്ലേ? കൃത്യമായി ഇന്ന് മുസ്ലിം ഉമ്മത്ത് അവരുടെ സമ്പത്തിന് കൃത്യമായ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ ഇവിടെ പാവപ്പെട്ട ആളുകളുണ്ടാവുക ഇല്ല. എന്താണ്? പേടിയാണ്, കുറയുമെന്ന പേടിയാണ് എല്ലാവർക്കും. എന്നാലും മനസ്സിലാക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ സദഖ ചെയ്താൽ, സകാത്ത് കൊടുക്കാൻ ഒരു നയാ പൈസ പോലും കുറയില്ല എന്നുള്ള പറഞ്ഞു. എന്തിനാ പേടിക്കുന്നു? ഖുൽ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വയഖദിർ. പറഞ്ഞു കൊടുക്ക് മുഹമ്മദ് നബിയെ, നബിയോട് പറയാ, പറഞ്ഞു കൊടുക്ക അവർക്ക്, എന്റെ റബ്ബ് അവനാണ് ചിലർക്ക് വിശാലത നൽകുന്നത്, ചിലർക്ക് കുടുസ് നൽകുന്നത് അവനാ. എന്നിട്ട് പറയാ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ യുഖ്ലിഫു. അല്ലാഹു അക്ബർ. ശരിക്ക് ഈ ആയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ യുഖ്ലിഫുഹു, അവർ എന്ത് ചെലവഴിച്ചാലും അതെത്ര നിസ്സാരമാവട്ടെ, യുഖ്ലിഫുഹു പകരം കൊടുക്കും അല്ലാഹ്, പകരം നൽകും അല്ലാഹ് എന്ത് ചെലവഴിച്ചാലും. കൂട്ടരെ, ഇത് കമ്പനിയുടെ ഓഫറല്ല, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് പറയാ, മനുഷ്യ സമൂഹമേ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും പകരം നൽകും, എന്താ കൊടുത്തച്ച അത് തരും. എന്നിട്ട് സമാധാനം നൽകുന്നൊരു വാക്ക് പറയാ അല്ലാഹ് അവസാനം, വഹുവ ഖൈറുർ റാസിഖീൻ. സുബ്ഹാനല്ലാഹ്, വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ് റാസിഖ് എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത് അല്ലേ? പക്ഷേ വേറെ വിഷയം എന്തറിയോ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സകാത്തും സദഖയും നൽകുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു ശത്രു ഉണ്ട് നമ്മുടെ കൂടെ, അതാണ് വിഷയം. ആ സകാത്തും സദഖയും നൽകുമ്പോൾ ആ ശത്രു നമ്മളിങ്ങനെ പറയും, രണ്ട് തരത്തിൽ ദാനത്തിൻ്റെ പ്രതിഫലം ആ ശത്രു നശിപ്പിച്ചു കളയും. അതാരാ? അല്ല പറയാ, അശ്ശൈത്വാനു യഅദുക്കുമുൽ ഫഖർ വയഅമുറുക്കും ബിൽ ഫഹ്ഷാ. ഒന്നാമ അതാണ് ശത്രു, അശ്ശൈത്വാനു യഅദുക്കുമുൽ ഫഖർ, വിശാജ ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളെ പേടിപ്പിക്കും. നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴേ, ഐ കൊടുക്കണ്ട, ദാരിദ്ര്യം വരും. ഇത് അല്ല പറയാണ്, നമ്മളെങ്ങനെ വിചാരിച്ചാലും അല്ല പറയാ, അശ്ശൈത്വാനു യഅദുക്കുമുൽ ഫഖർ, അവൻ ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളെ പേടിപ്പിക്കും. മാത്രമല്ല, വയഅമുറുക്കും ബിൽ ഫഹ്ഷാ, നീചവൃത്തികൾക്ക് അവൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനിയോ രണ്ടാമത്തെ കാര്യമോ? രണ്ടാമതായി നമ്മുടെ ദാനധർമ്മങ്ങളെ എങ്ങനെ നിഷ്ഫലമാക്കും? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. മന്ന് അദാ, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും ആ ചെലവഴിക്കുമ്പോൾ മന്നും അതയും വന്നാൽ, എന്താ മന്ന് എന്ന് പറഞ്ഞാൽ? മന്ന് എന്ന് പറഞ്ഞാൽ കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയാൻ, ഞാൻ അത്ര കൊടുത്തു, ഇത്ര കൊടുത്തു, അവിടേക്ക് അത്ര കൊടുത്തു, പള്ളിക്ക് ഇത്ര കൊടുത്തു, എടുത്ത് പറ കഴിഞ്ഞു, കഥ കഥ കഴിഞ്ഞു, മന്ന് പാടില്ല. പിന്നെയോ? വൽ അതാ, ആ കൊടുത്തതിൻ്റെ പേര് ഇങ്ങനെ ശല്യണ്ടാക്കുക, ഞാൻ അത്ര ചെയ്തെന്നില്ലേ, അതുകൊണ്ട് നീ എനിക്ക് ഉപകാരം കണ്ടു ചെയ്യണം. ഇതാരുണ്ടാക്കേണ്ടതാ? പിശാചാണ്, പിശാചാണ്. എന്നിട്ട് പറയാ, കല്ലദി യുൻഫിഖു മാ ലഹു റിയാ അന്നാസ് വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ല പറയാണ്, കൂട്ടരെ, അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധർമ്മം ചെലവഴിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ആവരുത് കേട്ടോ, അതാ ആവരുത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സകാത്ത് നൽകാത്തവൻ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. ഇപ്പോൾ ഞാൻ സകാത്ത് കൊടുക്കാൻ അവകാശിയാണെങ്കിൽ, ഞാനത് നിർബന്ധിതനാണെങ്കിൽ, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒന്നാമത്തെ തെറ്റ്, എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കോളി, നമ്മൾ വരുമ്പോൾ നമ്മൾ കൈ മുഷ്ടി ചുരുട്ടിയിട്ടാണ് വരുന്നത് അല്ലേ, തിരിച്ചു പോകുമ്പോഴോ തന്നെ. അത് കൃത്യമായി ബോധ്യമായി.
ആ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഒന്നാമത് ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്നു. റബ്ബിനെ ധിക്കരിച്ചാൽ എന്താണ്ടാകുക? وَمَنْ يَعْصِ اللَّهَ وَرَسُولَهُ وَيَتَحَدَّ حُدُودَهُ ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെ ധിക്കരിച്ചാൽ മാത്രമല്ല وَيَتَحَدَّ حُدُودَهُ അല്ലാഹു സുബ്ഹാനഹു വതആല കുറെ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ അതിർത്തികൾ ലംഘിക്കുകയും ചെയ്താൽ يُدْخِلْهُ نَارًا അല്ലാഹു പറയാ അവൻ നരകത്ത് പ്രവേശിക്കും. പോരാ പോരാ يُدْخِلْهُ نَارًا فِيهَا خَالِدًا അവൻ ശാശ്വതമായി ഖാലിദം ഫിഹാന. കാരണം പിന്നെ ഇത് മോചനല്ലേ കൂട്ടരെ? നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ചില ആൾക്ക് മോചനം കിട്ടും, പക്ഷെ സകാത്ത് കൊടുക്കാതെ മരണപ്പെട്ട മനുഷ്യൻ, സകാത്ത് കൊടുക്കാതെ എന്ന് പറയുമ്പോൾ എല്ലാവരും കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം, അതായത് സമ്പത്തുള്ളവനാ പറഞ്ഞത്. ആ സമ്പത്തുള്ളവൻ സകാത്ത് കൊടുക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നരകത്തിലാണെന്ന് മാത്രമല്ല അവൻ ശാശ്വതനാണെന്നാ, മോചനല്ല. മാത്രമല്ല വലഹും അദാബും മുഹീൻ, അവന് നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. ഉണ്ടല്ലേ? അപ്പോൾ ഒന്നാമത് സക്കാത്ത് നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ, കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് റബ്ബിനെ ധിക്കരിക്കില്ല. റബ്ബിനെ ധിക്കരിച്ചാൽ ഉറപ്പിച്ചോളിയും അവന് ശാശ്വതമായ നരകമാണ്, ശാശ്വതം. രണ്ടാമത്തേതോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണിത്. എന്ത്? സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ, സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടവൻ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇത്തഖു റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹ്റക്കും വഅദു സകാത്ത അംവാലിക്കും. ഇതിന്ന് പോയാലോ? പോയി. മാത്രമല്ല ഈ സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ആളുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹറാമാവും. അസ്തഗ്ഫിറുല്ലാഹ്, എന്താ ഗൗരവം! ആരും പറയലേ വിഷയം. കാരണം ഈ വിഷയം പറഞ്ഞാലേ, ഈ വിഷയം പറഞ്ഞാൽ മിമ്പർമെന്നിറങ്ങി ചിലപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ഖത്തീബ്മാരാണെങ്കിൽ ഉടനെ ചോദ്യം വരും, മൗലവി അത് അങ്ങനെ അത് ഇങ്ങനെ എന്തിനാ, എങ്ങനെയും കൊടുക്കാതിരിക്കാൻ വേണ്ടിയേ ചോദ്യം. വേറെ ഒരു വിഷയം പറഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവില്ല, ഒരു സംശയം ഉണ്ടാവില്ല, അതൊക്കെ ഉറപ്പാ. പക്ഷെ സമ്പത്തുമായി തൊട്ട് കളിക്കുമ്പോ അതാ വിഷയം. നിങ്ങൾ മറ്റുള്ള വിഷയം പറഞ്ഞപ്പോഴാണ് ആർക്കും സംശയം ഉണ്ടാവും, പക്ഷെ സമ്പത്തുമ്പോൾ തൊട്ട് കളിക്കുമ്പോൾ പറയും അത് അങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ പോരെ, പണ്ടത്തിൻ്റെ ആഭരണത്തിന് പറയുമ്പോൾ അത് കിട്ടിയാൽ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ കെട്ടാൻ കൊടുത്താൽ പോരെ. ഇതൊക്കെ ഷെയ്ത്താൻ ഉണ്ടാക്കണതാണ്. ആ ഷെയ്ത്താനു യഅദുക്കും അൽ ഫഖർ വയഅമറുക്കും ബിൽ ഫഹ്ഷാ. നമ്മുടെ സമ്പത്ത് മുഴുവൻ ഹറാമായി പോകും കൂട്ടരെ. 100,000 രൂപ എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അത് ഒരു വർഷം തികഞ്ഞാൽ 2,500 രൂപ അത് എൻ്റേതല്ല കേട്ടോ. 2,500 രൂപ എൻ്റേതല്ല. ആ 2,500 രൂപ ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് നീക്കി വെക്കാതിരുന്നാൽ, കൊടുക്കാതിരുന്നാൽ എൻ്റെ 100,000 മുഴുവൻ ഹറാം. അസ്തഗ്ഫിറുല്ലാഹ്. ആരോ ചിന്തിക്കുന്നു ധനം ഹറാമായി തിന്നാൽ എന്താ സംഭവിക്കുക? ധനം ഹറാമായാൽ ഞാൻ തിന്നുന്നത് ഹറാം പോട്ടെ, എൻ്റെ ഭാര്യ തിന്നുന്നത് ഹറാം, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് ഹറാം, എൻ്റെ പാവപ്പെട്ട മാതാപിതാക്കൾ അവർ വാർദ്ധക്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന മരുന്നിൻ്റെ കാശ് ഹറാം, എൻ്റെ മക്കളെ തീറ്റുന്ന കാശ് ഹറാം. ചിന്തിക്കേണ്ടത് നമ്മൾ കൂട്ടരെ, സക്കാത്തിൻ്റെ വകയിൽ ഒരു ദിർഹം ലക്ഷം വേണ്ട, ഒരു ദിർഹം നമ്മുടെ സമ്പത്തിൽ ലയിച്ച് ചേർന്നാൽ ആ സമ്പത്ത് മുഴുവൻ ഹറാമായി പോകുമെന്നാണ് പ്രമാണം പഠിപ്പിച്ചത്. അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിക്കൊള്ളട്ടോ, കൃത്യമായിട്ട് കണക്കനുസരിച്ച് 10 രൂപ കൂടിയ കുഴപ്പമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കൊടുക്കുക കണക്കനുസരിച്ച്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖു മിമ്മാ റസഖനാ. കണ്ടോ അള്ളാഹുവിന്റെ വാക്കുണ്ടോ നിങ്ങൾ? നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കാനല്ല അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്. നിങ്ങൾ ചെലവഴിക്കണം, എവിടുന്ന്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്നല്ല, മിമ്മാ റസഖ്നാകും, നാം നൽകിയതാണത്. എന്തിനാ കൂട്ടരെ, അള്ളാഹു ഒരാൾ നമ്മുടെ അടുത്ത് കുറച്ച് കാശ് തന്നു, എന്നിട്ട് അത് ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, കൊടുക്കണ്ടേ നമ്മൾ? മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയ ചെലവഴിച്ചോ, അല്ലെങ്കിൽ മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് അല്ലാഹു പറഞ്ഞല്ലേ നമ്മളോട്,
മനുഷ്യൻ പറയും എന്ത്, ആ മലക്കുൽ മൗത്തിന് വരുമ്പോഴേ, ആ മലക്കുൽ മൗത്തിന് വരുമ്പോ മനുഷ്യൻ പറയും, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. നമ്മൾ എത്ര കേട്ടതാ പടച്ചറബെ, കുറച്ച് സമയം ഒന്ന് പിന്തിച്ചതാ. അത്ഭുതം കേട്ടോ നിങ്ങൾ, കുറച്ച് സമയം ഒന്ന് പിന്തിച്ചതാ റബ്ബേ. എന്നാൽ നീ കുറച്ച് സമയം എന്റെ ആയുസ് എനിക്ക് നീട്ടി തന്നാൽ ഞാൻ നമസ്കരിച്ചോളാം, ഞാൻ ഹജ്ജ് ചെയ്തോളാം എന്നല്ല പറയണത്. എന്താ പറയണത്, ഫഅസ്സദ്ദഖ, കണ്ടോ ഗൗരവാണ് അവിടെ. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ ഫഅസ്സദ്ദഖ വഅകും മിനൽ സാലിഹീൻ, ഞാൻ സദഖ ചെയ്തോളാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എടോ എത്ര ചാൻസ് നിനക്ക് തന്നു, ജീവിച്ചിരിക്കുമ്പോ എത്ര പാവപ്പെട്ട ആളുകൾ ഒരു സഹായത്തിന് വേണ്ടി നിന്റെ നേരെ കൈ നീട്ടിയില്ലേ. എത്രയെത്ര സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നിലനിൽപ്പിന് വേണ്ടി നിന്റെ നേരെ കൈ നീട്ടിയില്ലേ. എത്ര ചാൻസ് തന്നു, ഇതൊരു വെറും വർത്താനാ. നിനക്കെങ്ങാനും ഞാൻ ആയുസ് നീട്ടി തന്നാൽ നീ പഴയ പോലെ ആകും. ഗൗരവമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കുക, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ട് മലക്കുകൾ ഉണ്ടാവും ആകാശത്ത്. ഇന്ന മലക്കൻ യുനാദി ഫി ബാബിൻ ഫി അബ്വാബിസ് സമാ, ആകാശത്തിന്റെ കവാടത്തിൽ വെച്ചൊരു മലക്ക് ഇങ്ങനെ പറയാം. എന്താ യഖൂൽ, ആ മലക്ക് പറയും, മൻ യുഖ്റിദുൽ അർ, മൻ യുഖ്റിദുൽ യൗം, ആരെങ്കിലും ഉണ്ടോ ഇന്ന് കടം കൊടുക്കാൻ. എന്താണ് ആ ചോദ്യം, മലക്കുകൾ ചോദിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിന്റെ നാവിലൂടെ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അള്ളാഹെ അങ്ങനെ കടം കൊടുത്താൽ, നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ ആ കടം കൊടുത്തത് തിരിച്ചു തരുള്ളൂ, അതാണ് പ്രത്യേകത. പക്ഷേ നാം അള്ളാഹുവിന് കടം കൊടുത്താൽ നമുക്ക് തിരിച്ചു തരും. ഇതൊന്നും വിശ്വാസമില്ലാത്തവനാണ് ഈ കൊടുക്കാത്തത്. എന്നിട്ടോ ഇന്ന് കടം കൊടുത്താൽ നാളെ 10 times തിരിച്ചു തരാൻ തയ്യാറുണ്ടോ? വമലക്കുന്നാഹർ, മറ്റൊരു മലക്കനെ വിളിച്ചു പറയാ. എന്താ വിളിച്ചു പറയുന്നത്? അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫ, മലക്കാണ് പറയുന്നത്. അള്ളാഹുവേ, അതാ ഒരു മനുഷ്യൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാദാ നീ വീണ്ടും വീണ്ടും കൊടുക്കറബ്ബേ. വയഖൂലുൽ ആഖർ, മറ്റൊരു മലക്ക് വിളിച്ചു പറയാ, അല്ലാഹുമ്മ മുംസികൻ തലഫ, പടച്ചറബ്ബേ ഇതൊന്നും കേട്ടിട്ടും കണ്ടിട്ടും കൊടുക്കാതെ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്കനായി നിൽക്കുന്ന, ഞാൻ ഈ ലോകത്ത് ജീവിക്കും കാലാകാലം ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന പിശുക്കനുണ്ടല്ലോ, ആ പിശുക്കന് തലഫ, നാശം കൊടുക്ക റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മൾ മനസ്സിലാക്കിയ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ നിങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ, സബഅത്തും യുളില്ലുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, നാളെ മഹ്ഷറിൽ ജനകോടികൾ ഹാജരാക്കുന്ന അവസരത്തിൽ പടച്ച റബ്ബിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണൽ ലഭിക്കാത്ത അന്തിമ നാളിൽ, കുല്ലുംരിം ഫീ ളില്ലി സദഖതിഹി, സുബ്ഹാനല്ലാഹ്, ഓരോ ആളുകളും അവർ ചെയ്ത ദാനത്തിന്റെ തണലിലാവും. ഒരു പക്ഷി കുഞ്ഞിനിരിക്കാൻ പോലും തണലില്ലാത്ത ആ അന്തിമ നാളിൽ ഓരോ മനുഷ്യനും അവൻ ചെയ്ത ദാനത്തിന്റെ തണലിലാവും. ഹത്താ യുഫ്സല ബൈനന്നാസ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീകരിക്കുകയാണ്, ജനങ്ങളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വേർതിരിക്കുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും അവർ ചെയ്ത ദാനങ്ങളുടെ സദഖകളുടെ തണലിലായിരിക്കും. സഹോദരങ്ങളെ, ആ മഹാഭാഗ്യം നമുക്ക് വേണ്ടേ? ആ മഹാഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്വതൊക്കെ ചെയ്തേ മതിയാവും. മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, സ്വർഗത്തിലൊരു വാതിലുണ്ട് അത്രേ, ഒരു വാതിൽ. ആ വാതിലിൻ്റെ പേര് ബാബു സ്വതഖ എന്നാണ്. ആ ബാബു സ്വതഖ എന്ന വാതിലിൻ്റെ പ്രത്യേകത, സ്വതഖ ചെയ്തവൻ ആ ബാബിലൂടെ
അവന്റെ പിതാവിന്റെ പേര് വിളിച്ച് അനൗൺസ്മെന്റ് ചെയ്യപ്പെടുന്നവർ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആ പാപ്പയുടെ പേരിൽ അനൗൺസ് ചെയ്യപ്പെടും ഇന്ന ആളെവിടെ, അവൻ ആ ബാബു സദഖയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആഗ്രഹമില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ സൗഭാഗ്യം നമുക്ക് കിട്ടണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ മഹ്ശറിൽ ഹർഷിന്റെ തണൽ ലഭിക്കണം. അതുപോലെ ബാബു സദഖയിലൂടെ സ്വർഗത്തിൽ ആനയിക്കപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ وعلى آله وصحبه اجمعين اما بعد ايها الناس اوصيكم ثاني بتقوى الله ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലി ജീവിക്കണമെന്ന് ഇനിയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇൻഷാ അല്ലാ ഇനി നമ്മുടെ മുമ്പിലുള്ളത്. പ്രധാനപ്പെട്ട ദിവസങ്ങൾക്കും സമയങ്ങൾക്കും മണിക്കൂറുകൾക്കും സെക്കൻഡുകൾക്കും ഒക്കെ പിന്നെ വണ്ണവും വലിപ്പവും കുറയും. പക്ഷേ എന്താ വെച്ചാൽ ഗൗരവം വർദ്ധിക്കും. അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ നമ്മൾ 20-ാമത്തെ നോമ്പിലാണ്, ഇന്ന് 21-ാമത്തെ രാവാണ്. ഇനിയുള്ള സമയങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ളതാണ്? പ്രാർത്ഥിക്കാനുള്ളതാണ്. വിശ്വാസിയുടെ ആയുധം എന്താ? വിശ്വാസിയുടെ ആയുധം നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസി അവൻ്റെ മുസ്ലിം അവൻ്റെ ആയുധം ആത്മാർത്ഥതയുടെ ആലയിൽ ഈമാനിൻ്റെ തീച്ചൂളയിൽ കാച്ചിയെടുത്ത് ഉപയോഗിക്കേണ്ട സമയമാണിപ്പോൾ, അല്ലേ? ഈ സമയത്ത് നമ്മുടെ ആയുധം നാം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നാം പരാജയപ്പെടും. ഏതാ മുസ്ലിമിൻ്റെ ആയുധം? ബോംബാണോ, വടിവാളാണോ, ചുരികയാണോ? മുസ്ലിമിൻ്റെ ആയുധം ഏതാണ്? എനിക്കും നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല. മുസ്ലിമിൻ്റെ ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് മുസ്ലിമിൻ്റെ ആയുധം. ഏറ്റവും കടുപ്പമുള്ള ആയുധം അതാണ്. പക്ഷേ ആ ദുആയിൽ ഏറ്റവും കടുപ്പമുള്ള ഒന്നുണ്ട്, ഏറ്റവും കടുപ്പമുള്ളത് ഏതേതാ? ഇസ്തിഗാസ എന്ന് പറയാം. എന്താണ് ഇസ്തിഗാസ പറഞ്ഞാൽ? അതായത് ദുആയും ഇസ്തിഗാസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു, കാരണങ്ങളൊക്കെ അവസാനിച്ചു, എല്ലാ കാരണങ്ങളും അവസാനിച്ചു, ഒരു പിടിവള്ളിയില്ല. ആ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല വിടൂല, വിടൂല അല്ല. ആ സമയത്ത് നമ്മൾ പടച്ചറപ്പിനോട് ചോദിക്കുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാ, മനസ്സിലായില്ലേ? അതാണ് ബദറിൽ ഇങ്ങനെ കണ്ടത് നമ്മൾ. നോക്കൂ, നിങ്ങൾ ബദറിൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിലുള്ള ആയുധം, ആ ആയുധം പിടിച്ച കൈ, അത് ഈമാനിന് പവറുണ്ടായിരുന്നു ആ കയ്യിൽ. മാത്രമല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ ഉയരമുള്ള ഒരു തമ്പ്, ആ തമ്പിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ രണ്ട് കൈകളും ഉയർത്തിക്കണം. അതായത് നമുക്ക് എത്ര കണ്ട് പടച്ചിറപ്പിന്റെ ആവശ്യമുണ്ടോ, നമ്മുടെ ആവശ്യങ്ങൾ എത്ര കണ്ട് ഉയർന്നതാണോ അത്രക്ക് ഉയർത്തണമെന്നാണ്. അതാണ് ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, അല്ലേ? ഇണ്ടല്ലേ? നോക്കൂ നിങ്ങൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇസ്തിഗാസയുടെ പ്രത്യേകത. ഇസ്തിഗാസ നടത്തി കഴിഞ്ഞാൽ ഫസ്തജാബ ലഹും, അപ്പൊ തന്നെ ഉത്തരം കിട്ടി. പക്ഷെ ഇന്ന് നടക്കുന്ന എന്താണ് അത് ഞാൻ പറയുന്നില്ല ഇൻഷാല്ലാ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാരണം ഏത് സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് രണ്ട് മരണങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് കേട്ടതാണ്. ഒന്ന്, ഈ പള്ളിയിൽ സ്ഥിരമായി എഴുത്തിക്കാത്തിരുന്ന ബഹുമാനപ്പെട്ട അയമു സാഹിബ്,
എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബക്ക് ജുമാക്ക് നേരത്തെ വളരെ നേരത്തെ എത്തിയിരുന്ന മഹാൻ, അദ്ദേഹം റബ്ബിലേക്ക് യാത്രയായി. പക്ഷെ നിങ്ങൾ ആലോചിച്ചോ, എത്ര ഭാഗ്യവാനാണ് അദ്ദേഹം, എത്ര ഭാഗ്യവാനാണ്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഖൈറായ ദിവസം ജുമാ. അതെല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല. അത് അള്ളാഹു ആദരിക്കുന്ന ആളുകളും. ഞാൻ അതൊക്കെ പറയുന്ന പ്രവാചകന്റെ ഹദീസിന്റെ വെളിച്ചത്തിലാണ്. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമാ ഔ ലൈലത്തുൽ ജുമാ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു മുസ്ലിം ഒന്നുകിൽ ജുമാ അല്ലെങ്കിൽ ജുമാ രാത്രി മരണപ്പെട്ടാൽ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ, അവനെ ഖബറിലെ അദാബിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, വലിയ ഭാഗ്യമാണത്. നമ്മുടെ വിഷയം അതാ സഹോദരങ്ങളെ, നമ്മൾ ഈ കേൾക്കുന്നതും പാടുന്നതും വിഷയം അതാണ് സഹോദരങ്ങളെ. നമ്മുടെ വിഷയം, മുസ്ലിമിൻ്റെ വിഷയം ആറടി പാതയല്ല, ആറടി മണ്ണാണ്, കേറയിലിൻ്റെ കുറ്റിയല്ല. കബറിൽ കിടക്കുമ്പോൾ എൻ്റെ കുറ്റങ്ങളാണ് എനിക്ക് പ്രശ്നം, മുസ്ലിമിൻ്റെ പ്രശ്നത. മറ്റത് കേറയിലും ആറടി മണ്ണ് ആറിയിലും കൊണ്ടുപോയിക്കോട്ടെ, മുസ്ലിമിൻ്റെ വിഷയം ആറടി പാതയല്ല, ആറടി മണ്ണാണ്. ആ ആറടി മണ്ണിൽ നമ്മൾ കിടക്കേണ്ടവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻഷാ അല്ലാ 4 മണിക്ക് ശേഷം ആ സാഹിബ് ഇന്ന് ഖബറിൻ്റെ അടിയിലാണ്, ആരും ഉണ്ടാവില്ല. എന്താണ്ടാവുക? അവൻ്റെ കൂടെ കിടക്കാൻ, ആ മയ്യത്തിൻ്റെ കൂടെ കിടക്കാൻ നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ മാത്രം സഹോദരങ്ങളെ. അതേപോലെ വളരെ ചെറുപ്പത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു മാറഞ്ചേരിയിൽ, ചെറുപ്പക്കാരൻ. സഹോദരങ്ങൾ, ഏത് സമയം നമ്മൾ മനസ്സിലാക്കേണ്ട മരണം നമ്മുടെ അടുത്താട്ടോ, സംശയം വേണ്ട. അതുകൊണ്ട് കിട്ടിയ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളും. നാളെയാണ് അല്ല, ഇന്നാണ് അവസരം. അൽ ഖദ്ഫി യദില്ല, നാളെ അത് റബ്ബിന്റെ കയ്യിലാണ്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദരി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. വല്ലാത്ത വാക്കാണത്. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. അതുപോലെ നാളെ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിക്കുമെന്ന് പറയാനും ഒരു മനുഷ്യനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞല്ലോ, പറയാനുണ്ടല്ലോ, നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ മരണത്തിന്റെ തീയതി, മലക്കുൽ മൗത്ത് നമ്മെ സമീപിക്കുന്ന മരണത്തിന്റെ തീയതി എനിക്കും നിങ്ങൾക്കും അറിയിച്ചു തന്നിട്ടില്ല. ഏറ്റവും വലിയ നിഅമത്താണ് ആ മരണത്തിന്റെ തീയതി. എങ്ങാനും ഞാനും നിങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകം നിശ്ചലമായി പോകും സഹോദര. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട നിശ്ചലതയായ മരണം, എല്ലാ ബന്ധങ്ങളെയും മറുത്തു മുറിക്കുന്ന യാഥാർത്ഥ്യം, എല്ലാ കർമ്മങ്ങൾക്കും അവസാനമായി എത്തുന്ന വിധി, ആ വിധി വരുന്നതിന് മുമ്പ് പടച്ചറബിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇനി നിരന്തരമായി പ്രാർത്ഥിച്ചോളും. അല്ലാഹുമ്മ ഇന്നക അഫൂ, പടച്ചറബേ, നീ മാപ്പ് നൽകുന്നവനാണ്. മനുഷ്യന്മാരെ പോലെയല്ല അല്ലാ. എത്ര തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി രണ്ട് കൈകൾ നീട്ടിയാൽ മാപ്പ് തരുന്നവനാണ് നമ്മുടെ റബ്ബ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, പടച്ചറബേ, മാപ്പ് നൽകുന്ന നിനക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണം. നിരന്തരമായി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പടച്ചറബിലേക്ക് അടുക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തുപോയ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ട് പുറത്ത് മാപ്പാക്കി തരേണമേ. റഹ്മാനേ അർഹമർ റഹീമീനായ റബ്ബേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അരുമ സന്താനങ്ങൾ, സ്നേഹിതന്മാർ, പ്രസ്ഥാന പ്രവർത്തകർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ നീ എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനേ അർഹമർ റഹീമീനായ റബ്ബേ, അവരുടെ ഖബറിനെ സ്വർഗത്തിലെ ഒരു തോപ്പാക്കി മാറ്റേണമേ. റഹ്മാനേ അർഹമർ റഹീമീനായ റബ്ബേ,
ഇൻഷാ അല്ലാ വരുന്ന വിശുദ്ധ റമദാനി ദിവസങ്ങളിൽ പടച്ചറബയെ നോമ്പനുഷ്ഠിക്കുവാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും നിന്നിലേക്ക് കൂടുതൽ എടുക്കുവാനും നിന്റെ സ്വർഗത്തിന് അവകാശികളാകുവാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനേ അർഹമുർ റഹീമീനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റഹ്മാനേ അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد